അങ്ങനെ കോൺഗ്രസ് അധ്യക്ഷ സോണിയ ഗാന്ധി ഒടുവിൽ ഇഡിക്ക് മുമ്പ് ഹാജരാവുകയാണ് കോൺഗ്രസ്സിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കോൺഗ്രസിന്റെ അധ്യക്ഷ ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്നത് ഏതായാലും വളരെ പലതവണ മാറ്റി വെച്ചതാണ് ഇത് ഒടുവിൽ ആ യാഥാർത്ഥ്യം സംഭവിച്ചു അപ്പോൾ കോൺഗ്രസ്സുകാർ എത്രമാത്രം പ്രതിഷേധിച്ചെങ്കിലും അവസാനം ചെന്ന് വിടാതിരിക്കാൻ പറ്റിയില്ല അതെ അല്ലേ വഴിയില്ലല്ലോ എനിക്കൊരു സംശയം ഇതിപ്പം ആദ്യം ഈ കേസിൽ രാഹുൽ ഗാന്ധിയെ വിളിച്ചു അതെ രാഹുൽ ഗാന്ധിയെ വിളിച്ചപ്പോൾ നമ്മൾ ഒരുപാട് നാടകങ്ങളാണ് ഡൽഹിയിൽ അരങ്ങേറിയത് നമ്മളത് കണ്ടതാ നമ്മളെ ദൃശ്യമാധ്യമങ്ങളിലൂടെ അത് കൃത്യമായി നമ്മളത് കണ്ടതാ പക്ഷേ ആ നാടകങ്ങളെല്ലാം പിന്നെ എങ്ങുവെത്താതായി രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തു അവർ ബാക്കി ഭാഗം ഈ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തതിന് ശേഷം ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി വിട്ടയക്കുകയും ചെയ്തു അദ്ദേഹം ആഫ്രിക്കയിലോ എവിടെയോ പോയി പോയിട്ട് വന്നു പോയിട്ട് തിരിച്ചെത്തുകയും ചെയ്തു അല്ലെ അതെ ഇതൊന്നും യേശുയില്ല എന്ന് നന്നായിട്ട് ബോധ്യപ്പെട്ടു അങ്ങനെ ഈ ഉമ്മാക്കി കണ്ടെന്നും അവിടെ കേന്ദ്ര സർക്കാർ ഭയക്കുകയോ മേടിച്ചു കൊടുക്കുകയോ ചെയ്യില്ലെന്ന് വളരെ നന്നായിട്ട് അവർക്ക് മനസ്സിലായി അതിനൊരു ഒരു നമ്മുടെ പിണറായിയുടെ ഒരു ഒരു വാക്ക് ഞാനത് കോട്ട് ചെയ്യാണ് മടിയിൽ കനമുള്ളവൻ വഴിയിൽ തപ്പിയാൽ മതി അപ്പൊ എന്ന് പറഞ്ഞ പോലെ അപ്പൊ അതുകൊണ്ട് ഇവർക്ക് പേടിക്കാനില്ലെങ്കിൽ ഏത് ഇഡി നേരെ ചെന്നിട്ട് എന്താ നിങ്ങളുടെ സംശയങ്ങൾ ഇതാ മറുപടി നിങ്ങൾ അതേസമയം രേഖകൾ വല്ലതും ഉണ്ടോ ഞങ്ങൾ പറഞ്ഞു ഉണ്ട് ശരി എന്നാ അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല പറഞ്ഞ് സമർത്ഥിച്ചിട്ട് ഇറങ്ങി വരാമല്ലോ അയാൾ രാഹുൽ എന്ന് പറയുന്നത് ഇപ്പൊ അഖിലേന്ത്യ ദേശീയ നേതാവായി മാറി കഴിഞ്ഞില്ലേ അയാൾക്ക് ഇപ്പൊ സംസാരിക്കാൻ അറിയാം നന്നായിട്ട് ഭംഗിയാണ് സംസാരിക്കാൻ അറിയാം ഓക്സ്ഫോർഡിൽ വരെ പോയി അവള് പിന്നെ ചർച്ചയിൽ പങ്കെടുത്ത് വന്ന ആളാണ് അവിടുത്തെ നാടകങ്ങളെ കുറിച്ചൊന്നും പറയണ്ട എങ്കിൽ പോലും സംസാരിക്കാൻ അയാൾക്കറിയാം അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഏത് ഇഡി പറഞ്ഞാലും ശരി സംശയം തീർത്തു വരാനുള്ള കഴിവും അതിനുള്ള വിവേകവും ഇപ്പൊ ആയിക്കൊണ്ട് അതല്ല നമ്മുടെ വിഷയം നമ്മളെ വിഷയം ഇപ്പൊ സോണിയാഗാന്ധി ഇഡിയുടെ ഓഫീസിലേക്ക് ചെല്ലാൻ പോവുകയാണ് അപ്പോ ഇഡിയുടെ മുന്നിൽ സോണിയാഗാന്ധി ചെല്ലുമ്പോൾ പുറത്തെന്തൊക്കെ രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി പോയപ്പോൾ ഉള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു ആ നാടകങ്ങളെല്ലാം നമ്മൾ കണ്ടു അപ്പൊ അതിലും വലുതായിരിക്കും സോണിയാഗാന്ധി പോകുമ്പോൾ ദേശവ്യാപക പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ എല്ലാ രാജ്ഭവനുകൾക്കും മുമ്പിൽ സമരമുണ്ട് തിരുവനന്തപുരത്തുണ്ട് സമരമുണ്ട് പറയപ്പെടുന്നുണ്ട് പ്ലസ് വെച്ചിട്ടുണ്ട് ഒരു സംശയമുള്ളത് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് രാജ്ഭവന മുന്നിൽ പോകുന്നുണ്ട് പോകും രണ്ടോ മൂന്നോ രാജ്ഭവനിൽ പോകും അതാണ് ിൽ പോവാണിയിലാണ് കോൺഗ്രസ് അവിടെ അവിടെ ഭരണമുന്നണിയിലുണ്ട് അവിടെ ബാക്കിൽ ഒരു സീറ്റ് ഉണ്ട് അവിടെ ചെന്നിരുത്തോളാൻ പറയും അത് കേരള കേരള പഴയ ഐ പി എസ് കാരനാണ് അവിടുത്തെ ഗവർണർ ആനന്ദേവി പുള്ളിക്ക് നന്നായിട്ട് അറിയാൻ കാര്യങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് അതൊന്നും നടക്കില്ല എന്തായിരുന്നാലും സോണിയ പോയത് നന്നായി എന്ന് ഞാൻ പറഞ്ഞു കാരണം അറിയോ ഒരു അവര് യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യൻ പൗരയാണല്ലോ ഇപ്പൊ ആണെങ്കിൽ നമ്മുടെ ഭരണഘടന അനുസരിച്ച് നമ്മുടെ നിയമത്തിന് വിധേയമാകണം ആരും ഇടി വിളിച്ച് പോയി പോണം സംസാരിക്കണം അതിനകത്ത് തെറ്റ് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരന് അല്ലെങ്കിൽ അവിടുത്തെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥന് ആരെയും വിളിച്ച് ചോദിച്ചു സംശയം കൊണ്ട് ആ സംശയം തീർക്കാൻ ആരെയും വിളിച്ചു ഏത് പൗരനെയും സംശയത്തിന്റെ പേരിൽ ഒരു മേലുദ്യോഗസ്ഥനോ പോലീസ് ഉദ്യോഗസ്ഥനോ പോയി നമ്മളെ വിളിച്ച് ചോദ്യം ചെയ്യാം അതിനൊന്നും തെളിവെടുക്കാം കാര്യങ്ങൾ അന്വേഷിക്കാം പക്ഷേ ഇഡി എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിന്റെ ഭാഗമാണ് ഇഡി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഗൗരവമാണ് കാരണം സാമ്പത്തിക തട്ടിപ്പ് നടന്നാൽ മാത്രമേ ഏജൻസി അപ്പൊ അവര് കുറച്ചുകൂടി നമ്മുടെ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മൊഴി കൊടുക്കുന്നതോ തെളിവ് പറയുന്നതോ പോലെ അല്ല ഇഡിയുടെ മുമ്പ് ചെല്ലുമ്പോൾ നമ്മള് അവര് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിട്ട് അതിനെ കൗണ്ടർ ചെയ്യേണ്ടി വരും ഈ രാഹുൽ ഗാന്ധി പല ചോദ്യങ്ങൾക്ക് മുന്നിൽ ക്ഷീണിച്ചു എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തത് പറഞ്ഞ പോലെ അല്ല പല ചോദ്യത്തെ ഉത്തരം മുട്ടിപ്പോയി എന്നാണ് പറയപ്പെടുന്നത് അല്ലെ കാരണം അത് കാര്യം അറിയുമോ അന്ന് അവർ ചെയ്തപ്പോ ഇവർക്ക് ഭാവിയിൽ ഇത് ഒരിടത്തും ചോദ്യം ചെയ്യപ്പെടേണ്ടി വരില്ലെന്നും ഇതിന് ഒരിടത്തും മറുപടി പറയേണ്ടി വരില്ലെന്നും അന്ന് അവർ കരുതി അധികാരത്തിന്റെ ശീതളം ചായലിരിക്കുമ്പോൾ ഇതൊന്നും ഓർത്തില്ല പക്ഷേ പിന്നീട് കാലം മാറി ഗവൺമെന്റ് മാറി വന്നപ്പോൾ പഴയ കേസുകൾ എടുക്കും അങ്ങനെയുള്ള പഴയ കേസുകളെല്ലാം സുബ്രഹ്മണ്യസ്വാമിയാണ് അതെ അപ്പം സുബ്രഹ്മണ്യസ്വാമി വിടാതെ പിന്തുടരുന്ന കക്ഷിയാണ് അപ്പം തീർച്ചയായിട്ടും മറുപടി പറഞ്ഞേ പറ്റും മറുപടി പറയണം ഇന്ത്യൻ പൗരനാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ നിയമങ്ങളും അനുസരിച്ച് നമ്മൾ ജീവിക്കണം അതിന് വിധേയരാകണം അതിനകത്ത് ഒരു തെറ്റുമില്ല ഒരു ആക്ഷേപവും ആർക്കും പറയാനാവില്ല രാഹുൽ ഗാന്ധി ആയാലും സോണിയ ആയാലും എന്താ കുഴപ്പം നിരാജ് ഷാ കമ്മീഷൻ അവർ പോയില്ലേ
അപ്പൊ അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നിയമവിധേയമായി ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നിയമത്തിനനുസരിച്ച് അത് അവർ വിളിക്കുമ്പോൾ നമ്മൾ പോയി സംസാരിക്കണം. നിങ്ങൾ ഇപ്പൊ നേരത്തെ പിണറായി പറയുന്ന പോലെ മടിയിൽ കാണുന്നില്ലല്ലോ, പിന്നെ എന്തിനാ പേടി?